നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ പറഞ്ഞത് കർണാടകയിലെ പ്രശ്നമാണ്, കാവേരി നദീജല തർക്കം. കർണാടകയും തമിഴ്നാടും തമ്മിലുള്ള കാവേരി നദീജല തർക്കം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം മാണ്ഡ്യയിൽ ബന്ദ് നടത്തിയിരുന്നു. ഈ ബന്ദ് വരുന്ന 26-ാം തീയതി, അതായത് മറ്റന്നാൾ, ഈ സംസ്ഥാന വ്യാപകമായി നടത്താൻ, പ്രധാനമായും ബംഗളൂരു നഗരത്തെ സമീപിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വിവിധ കർഷക സംഘടനകളും പ്രോ കന്നഡ ആക്ടിവിസ്റ്റുകളും ഒക്കെ തന്നെ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. 26-ാം തീയതി, സെപ്റ്റംബർ 26, അതായത് മറ്റേനാൾ, അതായത് ചൊവ്വാഴ്ച ദിനം ബംഗളൂരു നഗരം സ്തംഭിക്കും, കർണാടകം ഒന്നാകെ സ്തംഭിക്കും എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും കാവേരി നദീജല തർക്കം പുതിയ മാനങ്ങളിലേക്ക് കടക്കുന്നു. ഈ ഒരു ബന്ദിന് BJP പിന്തുണ നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയപരമായി കോൺഗ്രസ് സർക്കാരിനെ അടിക്കാനുള്ള ഏറ്റവും വലിയ വടിയായിട്ട്, ഏറ്റവും നല്ലൊരു വടിയായിട്ട് തന്നെ BJP ഇതിനെ കാണുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഡ്രൈവർമാരുടെ യൂണിയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ബന്ദിന് പിന്തുണ നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം നിന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ BJPയുടെ ബാനറിൽ അണിനിരക്കുന്നു എന്നതാണ് ഇപ്പോൾ കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കർണാടകത്തിൽ നിന്നും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ബാംഗ്ലൂരു ബന്ദ് എന്ന് തന്നെയാണ്, ട്യൂസ്ഡേയിൽ 26 സെപ്റ്റംബർ 26 ആണ് എന്നാണ് പറയുന്നത്. എന്തായാലും കർണാടക പ്രോ കർണാടക ആക്ടിവിസ്റ്റായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള വട്ടൽ നാഗരാജ് വിവിധ സംഘടനകളുമായി കൂടിച്ചേർന്നുകൊണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബന്ദ് കർണാടക മുഴുവൻ സമീപിക്കുന്ന തരത്തിലേക്ക് തന്നെ വലിയ തോതിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരു തീരുമാനം തന്നെ അവർ എടുത്തിരിക്കുന്നു. എന്തായാലും സ്കൂളുകളും കോളേജുകളും IT കമ്പനികളും ഫിലിം ചേംബറും ഒക്കെ ഉൾപ്പെടെ അവധി പ്രഖ്യാപിച്ച് ബന്ദുമായി സഹകരിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. BJP കൂടി ഈ ഒരു ബന്ദിന് പിന്തുണ നൽകുമ്പോൾ കർണാടകം ചൊവ്വാഴ്ച നിശ്ചലമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ സിദ്ധരാമയ്യ സർക്കാർ ഈ കാവേരി നദീജല തർക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും ചൊവ്വാഴ്ച വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം, പ്രക്ഷോഭം, കഴിഞ്ഞ ദിവസത്തെ പ്രക്ഷോഭമൊക്കെ നമ്മൾ വാർത്ത ചെയ്തതാണ്. കൃത്യമായ രീതിയിൽ ഈ ഒരു വിഷയം ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഈ സംഘടനകളുടെ ലക്ഷ്യം. BJP ഇതൊരു രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസിനെതിരെ കൃത്യമായി ഉപയോഗിക്കുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഈ വിവിധ സംഘടനകൾ BJPയുടെ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള BS യെദ്യൂരപ്പയും ബസവരാജ് ബൊമ്മയും ഒക്കെ കണ്ട് BJPയുടെ പിന്തുണ ഉറപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും കർണാടകത്തെ കൊടിയ വരൾച്ചയിലേക്കും ക്ഷാമത്തിലേക്കും തള്ളിവിടാൻ ഉതകുന്ന ഈ ഒരു തരത്തിലേക്കുള്ള തർക്കം, കാവേരി നദീജല തർക്കം, അത് ദേശീയ തലത്തിലേക്ക് എത്തിക്കുക എന്നതാണ് കർണാടകയിലെ വിവിധ കർഷക സംഘടനകളുടെ, വിവിധ തൊഴിലാളി സംഘടനകളുടെ, പ്രോ കന്നഡ ആക്ടിവിസ്റ്റുകളുടെ ഒക്കെ തന്നെയും ഒരു ശ്രമം. അത് ഏതാണ്ട് ചൊവ്വാഴ്ചയോടുകൂടി സാധ്യമാകുമെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം.